ഫ്രണ്ട്സ്, വെൽക്കം ടു അനീസാസ് ഗാലറി. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റോട്ടിസെറി ചിക്കൻ അഥവാ ഗ്രിൽഡ് ചിക്കൻ ആണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണിത്. പൊറോട്ടൻ്റെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഫുള്ള് ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഈ റോട്ടിസെരി ചിക്കന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു ചിക്കൻ വാങ്ങിയിട്ട് കട്ട് ചെയ്യാതെ ഫുൾ ചിക്കൻ എടുക്കുക. എന്നിട്ട് നല്ല ഉണക്കി വൃത്തിയാക്കിയിട്ട് വെള്ളം വാരാൻ വെച്ച് ഡ്രൈ ആക്കിയെടുക്കണം. എന്നിട്ട് ഇതിനെ നല്ലോണം കത്തിക്കൊണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇങ്ങനെ വരഞ്ഞ് കൊടുക്കും. മിക്സ് ഒന്നും കട്ടായി പോവാതെ വരഞ്ഞ് കൊടുത്താൽ മതി. ഇങ്ങനെ കറച്ചിട്ടിട്ട് ഈ ഭാഗം നന്നായി വരഞ്ഞ് കൊടുക്കും. ചിക്കന് രണ്ട് പ്രാവശ്യമായിട്ട് മസാല തേച്ച് വെച്ചിട്ടാണ് നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കുക. ആദ്യം മഞ്ഞളും മുളകും ഉപ്പും ഒരു നാരങ്ങൻ്റെ നീരും കൂടെ എടുത്തിട്ട് മസാല തേച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വെക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് മസാല തേക്കണം. എന്നിട്ടൊരു അരമണിക്കൂർ വെച്ചിട്ട് പിന്നെയാണിത് ഗ്രിൽ ചെയ്ത് ാണ് നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതിലേക്ക് വേണ്ട മസാലകൾ നോക്കാം. ഇത് ഒരു നാരങ്ങന്റെ ജ്യൂസാണ്. ഇതിലേക്ക് ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കണം. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. നാരങ്ങ നീര് തേച്ചിട്ടാകുമ്പോൾ നല്ലോണം സോഫ്റ്റ് ആവും നമ്മുടെ ചിക്കന്. അതിന് വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ലോണം തിരിക്കണ പോലെ തേച്ച് കൊടുക്കും. ഇത് 1 കിലോ ചിക്കൻ ആണ് കേട്ടോ. അപ്പൊ ഇതിനുള്ള അളവാണ് ഞാൻ പറഞ്ഞത്. മാക്സിമം 1 കിലോ ചിക്കൻ ഒക്കെ തന്നെ ഉള്ളൂ. ഓവനിൽ ഗ്രിൽ ചെയ്ത് എടുക്കാൻ പറ്റുക. പിന്നെ അതിന് വേണ്ട ഒരു 2 ചിക്കൻ ഒക്കെ വാങ്ങുന്നു. പിന്നെ ഇത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് മസാല തേച്ച് പിടിപ്പിക്കുക. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് മസാല തേക്കണം. അതിന് വേണ്ടത് 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 സ്പൂണ് മഞ്ഞൾ, 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല, വെളുത്തുള്ളി, ചെറിയ കഷ്ണ ഇഞ്ചി, പിന്നെ മല്ലിച്ചപ്പ്, 1 പൊതീനി. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിൽ ഇട്ടിട്ട് 2 സ്പൂണ് തൈരും കൂടെ ചേർത്തിട്ട് നല്ലോണം അരച്ചിട്ട് വേണം തേച്ച് പിടിപ്പിക്കാൻ. പിന്നെ ഇതെല്ലാം കൂടെ മിക്സിൻ്റെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിൽക്ക് 2 സ്പൂണ് തൈര്, പുളിയില്ലാത്ത, അധികം പുളിയില്ലാത്ത തൈര് 2 സ്പൂണ് ഒഴിച്ചെടുക്കുക.
മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. നമ്മൾ ചിക്കനിൽ ആദ്യം മസാല കട്ടി വെച്ചപ്പോൾ ഉപ്പ് ചേർത്തതുകൊണ്ട് ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിൽ നല്ലോണം വേച്ച് പിടിപ്പിക്കണം. അരമണിക്കൂർ നമ്മൾ വെക്കണം. അതിനുശേഷമാണ് ഇതിൽ ചെയ്തിരുന്നത്. അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓയിലൊക്കെ പിടിക്കുന്ന പോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഓയിൽ വേണമെന്നുള്ളത് ഒഴിച്ചാൽ മതി കേട്ടോ. ഓയിൽ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് ഗ്രില്ല് ചെയ്ത് എടുക്കാം. ഇനി ചിക്കനെ എങ്ങനെയാണ് റോട്ടിസേരി ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. ഇതാണ് റോട്ടിസേരി സ്റ്റിക്ക്. ഇതിൻ്റെ 2 സ്ക്രൂ ഇങ്ങനെ ഊരിയാൽ ഇതിങ്ങോട്ട് എടുക്കാൻ പറ്റും. ഇതിൻ്റെ സെൻറ്ററിൽ ചിക്കൻ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ആദ്യം ഇത് ഊരിയെടുക്കണം. ഇതിൽ ചിക്കൻ വെക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ ചിക്കൻ്റെ ലെഗ് പീസും ഈ ഭാഗവും നന്നായിട്ട് കെട്ടി വെക്കണം. അല്ലെങ്കിൽ ഓവനിൽ തിരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ അതിൽ തട്ടും. അപ്പോൾ ആദ്യം ഇതിൻ്റെ ലെഗ് പീസ് ഇവിടേക്ക് ഒന്ന് കെട്ടി വെക്കണം. ഒരു നൂലെടുത്തിട്ട് ഭാഗം നന്നായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിക്ക് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ചിക്കനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഈ പാത്രത്തിൽ വരുന്ന ബാക്കി മസാലയൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് ചിക്കനെ ഇതിൽ പിടിപ്പിക്കണം. അപ്പോൾ ഇതിനെ ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് ചിക്കൻ്റെ നല്ല പ്രസ് ചെയ്ത് ഈ ഭാഗം വളരെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 2 ഭാഗവും നല്ലോണം ക്ലിപ്പൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്യുക. ഓവനൊരു 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് ഓവനിൽ വെച്ചിട്ടാണിത് റോട്ടിസേരി ചെയ്തെടുക്കുന്നത്. ചിക്കന് നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ട്. 250 ഡിഗ്രിയിൽ 1 മണിക്കൂറാണ് ഇത് വേവാനുള്ള സമയം. റോട്ടിസേരി മോഡിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ഓവനിൽ വേറെ പാത്രങ്ങളൊന്നും വെക്കാൻ പാടില്ല. അടിയിലാ വേസ്റ്റ് വീഴുന്ന
പാത്രം മാത്രം വെച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓവനിൽ നിന്നും ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി